അവാർഡ് നിർണയത്തിൽ ഇടപെട്ടു എന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ ഒരു ആരോപണം ഉയർന്നിരുന്നു അതിന് തെളിവായി വിനയം ഒരു ശബ്ദരേഖയും പുറത്തുവിട്ടിരുന്നു പക്ഷേ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുകയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ന് അദ്ദേഹത്തിനെതിരെ ഒരു നടി തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ രംഗത്തെത്തി ആരോപണം ഉന്നയിക്കുന്നു ഈ സർക്കാർ ഗൂഢാലോചന നടത്തിയോ സർക്കാർ ആരുടെയെങ്കിലും പക്ഷം പിടിക്കുന്നുണ്ടോ സർക്കാർ എങ്കിലും സംരക്ഷിക്കുന്നുണ്ടോ എന്നൊക്കെ തോന്നാൻ കാരണം അങ്ങനെ ഇൻസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് മുൻ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ രഞ്ജിത്തിനെയും ചലച്ചിത്ര അക്കാദമി ചെയർമാനായി തുടരുമോ ഇവിടെ ഈ മേഖലയിലെ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കാനും ശരിക്കും പറഞ്ഞാൽ ഇഷ്യൂ എറൈസിങ് ഔട്ട് ഓഫ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അതിനെക്കുറിച്ച് പഠിക്കാനും റെക്കമെൻഡേഷൻസ് കൊടുക്കാനുമാണല്ലോ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ വെച്ചത് അപ്പോൾ ഒരു ഉദ്ദേശമുണ്ട് ഈ രംഗത്തെ പ്രശ്നങ്ങൾ ശാശ്വതമായിട്ട് പരിഹരിക്കണം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അവസാനിപ്പിക്കണം അപ്പം ആദ്യം എന്നിൽ നിന്ന് ചർച്ച മറ്റൊരു ആംഗ മറ്റൊരു സഹപാനലിസ്റ്റിലേക്ക് പോകുമ്പോൾ താങ്കൾ പറഞ്ഞത് നാലര വർഷം ഇതിൽ അടയിരുന്നു എന്നൊക്കെയാണ് ഇപ്പോഴും നിങ്ങൾ മൂന്നാല് ദിവസമായി ചർച്ച നയിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ചെയ്ത പ്രവർത്തനങ്ങളെ ജനങ്ങളിൽ എത്തിക്കാനോ ഇവിടെ സഹ പാനലിസ്റ്റ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ റിപ്പോർട്ടിൽ ഭൂരിഭാഗം അഡ്രസ്സ് ചെയ്തിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനോ നിങ്ങൾ തയ്യാറല്ല ഇതിൽ ഒന്ന് ഒരു സിനിമ നയം രൂപീകരിക്കണം എന്നതായിരുന്നു ആ സിനിമ നയം രൂപീകരിക്കാൻ പതിമൂന്ന് മാസം മുമ്പേ തന്നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മറ്റിക്ക് രണ്ടു മാസം കാലാവധി കൊടുത്ത് അതിൽ ഹേമ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങളും അതിൽ അഡ്രസ്സ് ചെയ്യണമെന്ന് കൃത്യമായി ആ ഗവൺമെന്റ് ഉത്തരവിൽ തന്നെ സൂചിപ്പിച്ചിട്ട് മുന്നോട്ട് പോയി അതിന്റെ തുടർ നടപടികൾ നടക്കുന്നു അതിന്റെ തുടർച്ച എന്ന രൂപത്തിലാണ് ഈ മേഖലയിൽ എല്ലാ മേഖലയിലുമുള്ള ആളുകളെ കൂട്ടി യോജിപ്പിച്ച് ഒരു കോൺക്ലേവ് രൂപീകരിക്കണം അതിൽ സംഘടിപ്പിക്കണം അപ്പൊ കോൺക്ലേവിനെ ഞങ്ങൾ എതിർക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ചർച്ച വരിക അപ്പോൾ ആരംഭിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ ഏറ്റവും വലിയ നേട്ടം എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റിലും ഐ രൂപീകരിച്ചു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ഡബ്ല്യു സി സി കോടതി പോയി വനിതാ കമ്മീഷനെ കഷിയാക്കി വനിതാ കമ്മീഷൻ കഷിയായിട്ട് ചേർന്നു വനിതാ കമ്മീഷനാണ് ഡയറക്ഷൻ കൊടുത്തത് ഐ സി സിയുടെ പ്രവർത്തനം എല്ലാ സിനിമ പ്രൊഡക്ഷൻ യൂണിറ്റിലും ഉറപ്പുവരുത്തണം ഇപ്പൊ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങളെയും അവിടെ അഡ്രസ് ചെയ്യാൻ കഴിയും വനിതാ കമ്മീഷൻ മിന്നൽ പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തി ഐ സി സിയുടെ തലവനായി ഇരിക്കുന്ന പുരുഷന്മാരാണ് ചില പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ കൈയ്യോടെ പിടികൂടി നടപടി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ പ്രൊഡക്ഷൻ മറ്റെല്ലാ രംഗങ്ങളിലും വനിതകളെ പ്രോത്സാഹിപ്പിക്കാൻ പട്ടികജാതി പട്ടിക വനിതാ ഉള്ള അവരെ പ്രോത്സാഹിപ്പിക്കാൻ അതുപോലെ സിനിമ കാണാൻ വരുന്നവരെ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം കുട്ടികളടക്കം സിനിമ കാണാൻ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവർക്ക് പ്രത്യേക യൂണിറ്റിലിരുന്ന് കാണാൻ കിഫ്ബി പണം ഉപയോഗിച്ചുകൊണ്ട് തിയേറ്ററുകൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോ അത്തരത്തിൽ ഖേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭൂരിഭാഗം കാര്യങ്ങളെയും ഗവൺമെന്റ് അഡ്രസ് ചെയ്യുകയാണ് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് കോവിഡ് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം രണ്ടായിരത്തി ഇരുപത് അരുൺകുമാർക്കാർട്ട് മന്ത്രി പറയുന്നത് എന്തുകൊണ്ടാണ് അരുൺകുമാർ ഞങ്ങൾ കണ്ടിട്ടില്ല അല്ല ഞാൻ കൃത്യമായി ചെയ്തപ്പോ ഞാൻ ഈ ഗവൺമെന്റ് ഉത്തരവ് താങ്കൾക്ക് അയച്ചു തരാം ഗവൺമെന്റ് ഉത്തരവ് നിയമസഭയിൽ വയ്ക്കാത്തത് അങ്ങനെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് സജി ഓക്കെ റിപ്പോർട്ട് വെക്കണ്ടേ സഭയിൽ വയ്ക്കാൻ പറ്റില്ല ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ആണെങ്കിൽ മാത്രമേ നിയമസഭയിൽ വെക്കേണ്ടതുള്ളൂ നിയമസഭയുടെ പരിഗണനയ്ക്ക് അതിന്റെ ആക്ഷൻ റിപ്പോർട്ട് വെക്കേണ്ടതുള്ളൂ ഇറ്റ് ഈസ് നോട്ട് എ കമ്മീഷൻ ഇറ്റ് ഈസ് ഓൺലി എ കമ്മറ്റി ഹേറ്റി നിർദ്ദേശമാണ് ഐ സി സികൾ സ്ഥാപിക്കാൻ നടപടി പറയുന്നത് ഹേമ കമ്മീഷൻ സ്ഥാപിക്കാൻ എടുത്തത് എന്നാണോ നിങ്ങൾ പറയുന്നത് അല്ല ഞാൻ ഞാൻ ക്ലാരിറ്റിയോടെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൃത്യമായി റിട്ട് പെറ്റീഷൻ നമ്പർ മുപ്പത്തിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ബാർ രണ്ടായിരത്തി പതിനെട്ട് കേസ് പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് വിധി പറഞ്ഞപ്പോൾ അല്ലാണ്ട് സർക്കാർ ഒരു നയത്തിന്റെ സ്വമേധയാടിസ്ഥാനം ചെയ്തല്ല മിസ്റ്റർ ഇങ്ങനെ സർക്കാരിനെ നിങ്ങൾക്ക് എതിർക്കാം അല്ല സർക്കാരിനെ നിങ്ങൾക്ക് എതിർക്കാം സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കാം പക്ഷെ അത് വസ്തുതാപരമായിരിക്കണം രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന കേസ് പെൻഡിങ് നിൽക്കുന്ന കേസ് രണ്ടായിരത്തി പതിനെട്ടിൽ ഐ സി സി കൊടുത്ത ഡബ്ല്യു സി സി കൊടുത്ത കേസ് ആ കേസിന്റെ വിധി വരുമ്പോ കോടതി പറഞ്ഞിട്ടാണല്ലോ അതിനിടയിൽ തന്നെയാണ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നത് ഈ ഗവൺമെന്റ് ഉത്തരവ് ഞങ്ങൾ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ അടയിരുന്നതല്ല ഞങ്ങൾ അത് കണ്ട് അതിൽ കാര്യങ്ങൾ ചെയ്തു ഇതൊന്നും നിങ്ങൾ നയപരമായി ചെയ്ത കാര്യമല്ല ഈ റിപ്പോർട്ട് സർക്കാർ വായിച്ചിട്ടേ ഇല്ല എന്നാണ് സിനിമാ മന്ത്രി പറയുന്നത് ആര് പറയുന്നത് ഞാൻ വിശ്വസിക്കേണ്ടത് നിങ്ങൾ ഇപ്പൊ ഞാൻ വായിക്കാം ഗവൺമെന്റ് ഉത്തരവ് ഞാൻ ഒറ്റ വലിയ വായിക്കുന്നത് അല്ലാതെ ഞാൻ ഇത് സമർപ്പിക്കാൻ എത്ര നോക്കിയാലും നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കാൻ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇത് ഒറ്റ വലിയ താങ്കൾ ഒന്ന് കേൾക്ക് പ്രസ്തുത സിനിമ കരട് നയം തയ്യാറാക്കുമ്പോൾ ജസ്റ്റിസ് കെ കെമാ ഹമ്മറ്റിയുടെ ശുപാർശകൾ കൂടി പരിശോധിച്ച് ഉചിതമായ നിർദ്ദേശങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കാനും സിനിമയിലെ പ്രീ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എക്സിബിഷൻ എന്നീ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നതിന്റെ അഭിപ്രായം കണക്കിലെടുക്കുക ഇതൊക്കെ ഈ പതിമൂന്ന് മാസം മുമ്പേ തന്നെ ഗവൺമെന്റ് ഉത്തരവിൽ പെടണമെങ്കിൽ ഈ റിപ്പോർട്ടിൽ ഞങ്ങൾ അടയിരിക്കുകയാണെന്ന് നിങ്ങൾ എത്ര പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും അത് നടപടി എടുക്കുമെന്ന് പതിമൂന്ന് മാസം മുമ്പുള്ള ഉത്തരവിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡോക്ടർ എം കെ മുനീറിനോട് മന്ത്രി ബാലൻ പറയുന്നു ഞങ്ങളത് പരിശോധിച്ച് വരികയാണ് ഞങ്ങൾ അത് നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു ഇപ്പോഴത്തെ മന്ത്രി പറയുന്നു ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നു ഇല്ല ഗവൺമെന്റ് ഉത്തരവൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ നിങ്ങൾ ഈ ഗവൺമെന്റിനെ അക്യൂസ് ചെയ്യാൻ ഓരോന്ന് പരും കൊണ്ടുവരുമ്പോഴ് അത് കുമ്മള പൊട്ടിപ്പോകുന്ന പോലെ പൊട്ടിപ്പോവാ ബലൂൺ പൊട്ടിപ്പോകുന്ന പോലെ പൊട്ടിപ്പോവാ നിങ്ങളുടെ ശൈലി ഇതാണ് നിങ്ങൾ ഗവൺമെന്റിനെ ആക്രമിച്ചോ പക്ഷെ ആയിക്കോട്ടെ നിങ്ങൾ പറഞ്ഞല്ലോ ഗവൺമെന്റ് ഇടപെട്ട് ഇന്ന് കുറെ പാരഗ്രാഫ് വെട്ടിമാറ്റി എന്ത് തെളിവ് ഞാൻ ചോദിച്ചല്ലോ എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതെന്നും അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം കോടതി ഉത്തരവുണ്ടല്ലോ ചെയ്യുന്നതല്ല അതിൽ സർക്കാരിന്റെ ഇച്ഛ ഉണ്ടാകും ഉണ്ടാകും കമ്മീഷണറുടെ ഉത്തരവ് ആ ഓഫീസർ നടപ്പാക്കേണ്ട ഞാൻ ആ കമ്മീഷണറുടെ ഉത്തരവിൽ രണ്ട് പാരഗ്രാഫ് വായിച്ചല്ലോ താങ്കൾക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാനുള്ള എല്ലാ കഴിവും ഉള്ള ആളല്ലേ എന്നിട്ട് നിങ്ങൾക്ക് സർക്കാരിനെ അക്യൂസ് ചെയ്യണം ചെയ്തോളൂ നിങ്ങൾ സർക്കാരിനെ അക്യൂസ് ചെയ്യുന്നതോടും ജനങ്ങളുടെ അംഗീകാരം ഞങ്ങൾക്ക് കൂടും ഇച്ച ഞങ്ങളിപ്പോ നടിയെ ആക്രമിച്ച കേസ് ഉണ്ടായി അതിലെ പ്രതിയെ സംരക്ഷിക്കാൻ പോയതും അതിന്റെ കൂടെ നിന്ന് സെൽഫി എടുത്തതും അതിലെ ഏറ്റവും ഒന്നാം പ്രതിക്കെതിരെ തോളിൽ കൈയിട്ട് ഫോട്ടോ എടുത്തതും അതുപോലെ തന്നെ എം പോയി സെൽഫി എടുത്തതും ഇതൊക്കെ യു ഡി എഫ് നേതാക്കന്മാര് ചെയ്യുമ്പോൾ നിങ്ങൾ ആരാണ് വേട്ടക്കാരനൊപ്പം ആരാണ് ഇരക്കൊപ്പം എന്നൊക്കെ നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾക്ക് ഗവൺമെന്റിനെ അക്യൂസ് ചെയ്യാൻ എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതിന്റെ പുറകെ തന്നെ പോയിക്കോ പക്ഷെ പൊതുസമൂഹത്തിൽ ഇതൊക്കെ ഉണ്ട് ഞങ്ങൾ ഒരാളെയും ഒരു കുറ്റവാളിയേയും സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാകില്ല ഞങ്ങൾ ഈ റിപ്പോർട്ടിന്റെ തുടർന്ന് ചെയ്യേണ്ട എല്ലാ തുടർ നടപടികളും സ്വീകരിക്കും ഈ മേഖലയിലെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഞങ്ങൾ അവസാനിപ്പിക്കും സിനിമാ നയം രൂപീകരിക്കും ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കും ഏത് ഇഷ്യൂ ഇവിടെ ഉയർന്നു വന്നാലും കൃത്യമായി നീതി നിർവഹണം നടത്താനുള്ള സംവിധാനം ഈ ഗവൺമെന്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് ആരൊക്കെ എതിർത്താലും ഇവിടെ നടപ്പാക്കും ഗവൺമെന്റിന്റെ പരിമിതികൾ ഹൈക്കോടതി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തുടർ നടപടിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെ തുടർന്ന് വരാൻ പോകുന്ന കൃത്യമായ ഉത്തരവ് ഞങ്ങൾ നടപ്പാക്കും ഒരു സംശയമില്ല